ആ ഞങ്ങൾ പഞ്ചായത്തിലായിരുന്നു പോണ്ടിരുന്നു. എന്നാ കേറി. നമുക്ക് ബാലൻ വീട് തന്നെ അവിടുന്ന് ഒരാൾക്കണ്ടായിരുന്നു. ആ ആയിക്കോട്ടെ എടുക്ക. ഇതോ നമ്മളെ നാട്ടിലെ ഏർപ്പാടുകളൊക്കെ വളരെ മോശമായി വരുള്ളൂ. എങ്ങനെ മോശമാ നിക്ക? നമ്മളെ നാട്ടിലെ പൈസ ഒക്കെ ബംഗാളികളെ എണ്ണി കൊണ്ടുപോകില്ലേ? അനക്കിപ്പോ ഓട്ടൊക്കെ ഉണ്ട? ഓട്ടത്തിന്റെ കാര്യമൊക്കെ പറയാത്തല്ലേ? ആ ഒക്കെ ശരിയാക്കും. ആ ചെയ്തോ ഇവിടെ നിങ്ങനെ ചെയ്തായിക്കളാ. വേം വരി. ആ ഇങ്ങോട്ട് കേറി. എനിക്ക് ബലല്ലാതെ വേറെ വണ്ടി ഒന്നും കിട്ടില്ലേ? ഇജ്ജുണ്ടിറങ്ങി വേറെ വണ്ടി പോവാ. ഇജ്ജുണ്ടിറങ്ങിക്ക. ചെയ്തോ അല്ല മണി അഞ്ചരയല്ലോ, മീൻകാരനെ കാണില്ലല്ലോ. ഇന്നും നാളും മീൻകാരനെ ജാത്തേക്കണ്ട. ഓന്റെ മോളെ കല്യാണാണേ, ഓൻ വരൂല. ആ മോളെ കല്യാണാണല്ലേ? ആ കുഞ്ഞാവാ, എന്താ പാട്? എന്താ ഓട്ടത്തിന്റെ അവസ്ഥ? ഓടിയാ? ആ നല്ല ഓട്ടൊക്കെ ഓടി ഉണ്ടാവൂലേ. തെരയിന്ന് ഇങ്ങോട്ടൊരു ഓട്ടോ ഓടി. ഞാൻ കുറച്ച് കഴിഞ്ഞാ അങ്ങോട്ടൊരു ഓട്ടോ ഓടണം. അപ്പൊ തീരെ ഓടിയിട്ടില്ലേ? ഒരു മൂന്നാല് ലോക്കൽ ഓടി. അതന്നെ ഞാനാണ് അതും ഓടിയിട്ടില്ല. വണ്ടിക്ക് അടവുണ്ടേ, ബാങ്കിൽ നിന്ന് വിളികൊണ്ട് വിളി. അടവ് കഴിഞ്ഞിക്കണു, ഇൻട്രസ്റ്റ് പോവർഡി എന്നൊക്കെ പറഞ്ഞാണ്ട് വിളികൊണ്ട് വിളി. ആകെ കുടുങ്ങിക്കണ്. എന്താ ഇപ്പൊ ഇങ്ങനെ ചെയ്യ? ആകെ എടങ്ങാറായിക്കണ്. അതൊക്കെ തന്നെ ഇന്ത്യ അവസ്ഥ. ചെയ്തോ ഒരു മിനിറ്റ് ഇന്ന് കുഞ്ഞാ, ഞാൻ പോരട്ടാ. അതന്നെ ആ പഞ്ചായത്തിലൊന്ന് ഞാൻ പോയിരുന്നു. അതിനിപ്പോ ശരിയായി കിട്ടണമെങ്കിൽ ഒരു പത്തോട്ടെങ്കിലും നടക്കേണ്ടി വരും. ഏതായാലും നാളെ എന്നെ വിളിച്ചോ. താടി മജിയാക്കാൻ എന്താ പ്രശ്നം? ഇന്ന് രാവിലെ അങ്ങനൊക്കെ ഉണ്ടാകാൻ കാരണം അതൊരു മൂന്നാല് കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ്. അന്ന് രാത്രി ഒരു ദിവസം മൂപ്പര് ഓട്ടം പോകാൻ വേണ്ടി എന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. ഫോണ് വില്ലടിച്ച് ഞാൻ കേട്ടിട്ടില്ല. അറിഞ്ഞാ ഞാൻ എന്തായാലും പോകും. അന്ന് നല്ല ഉറക്കത്തിലായതുകൊണ്ട് സത്യമായിട്ടും ഞാനത് അറിഞ്ഞിട്ടില്ല. ആ ഒരു കാരണത്താല് പിറ്റേന്ന് മുതൽ മൂപ്പരനോട് മുണ്ടലുമില്ല, ഇതുവരെ എന്റെ വണ്ടിയിലേക്ക് കയറിയിട്ടുമില്ല. അപ്പോ അതാണ് സംഭവം. ആ ഒരു കുറുമ്പാണ് രാവിലെ മൂപ്പര് കാണിച്ചത്. അതൊന്നും സാരമില്ല, ഞാനൊക്കെ അത് കാര്യമാക്കിയിട്ടുമില്ല. അത് ചെയ്തോ ചില മനുഷ്യന്മാർ അങ്ങനെ തന്നെ. ഇപ്പൊ ഉദാഹരണം പറയണെങ്കില് മഴക്കാലത്ത് ചില ദിവസം നട്ടപ്പാതിരാക്ക് ഭയങ്കര ഇടിവെട്ടും. നമ്മള് ചിലപ്പോ അത് അറിയില്ല. പിറ്റേന്ന് ആ കാര്യം അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാലാണ് നമ്മൾ അറിയണത്. അത് ശരിയാണ്. അപ്പൊ അത്രയും ശബ്ദത്തിൽ ഇടി വെട്ടിട്ട് നമ്മൾ അറിയുന്നില്ലെങ്കില് പിന്നെ ഒരു ചെറിയ മൊബൈലിന്റെ ബെല്ലടി നമ്മൾ എങ്ങനെ കേൾക്കാനാ? അതന്നെ അത്ര ഉള്ള കാര്യം. മജീദാക്കാനായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. അതിപ്പോ മൂന്നാല് കൊല്ലായിട്ട് മൂപ്പരിപ്പോ എന്നോട് ലോകില്ലാതായി ഈ ഒരു കാരണത്താൽ. എന്നാ ബാബു പോയില്ലേ? ബാബു പൈസ ഞാൻ കൊടുക്കണ? ഞാൻ കൊടുക്ക. സെയ്തോ നിങ്ങള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ട്. പടച്ചോനപ്പൊ കേൾപ്പിച്ചതാ, അത് സത്യം എന്താണെന്നിപ്പോ എനിക്ക് മനസ്സിലായി. കൂടുതലൊന്നും ഞാൻ അതിനെ പറ്റി പറയണില്ല. തെറ്റിദ്ധാരണ കാരണമാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതായത്. ഞാൻ കാരണം തന്നെയാണ് നമ്മളെ ഈ ബന്ധം ഇല്ലാതാക്കിയത്. അതിന് മജീദാക്കി എന്റെ മനസ്സിലൊന്നുമില്ല. സെയ്തോ എനിക്കത് കേട്ടാ മതി മോനെ, സന്തോഷായടാ. എല്ലാ ഇതൊക്കെ തീരൂലേ?
ഇനിയിപ്പെന്താ നമുക്ക് പോകാലോ? ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഒന്നായി ഞമ്മള് പുറത്തുപോയി. പോരെ, വേഗം പോരെ.